സഹോദരങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിച്ച് അവന്റെ വിധിവിലക്കുകൾ സന്തോഷത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ട് നമുക്ക് നൽകിയ പരിശുദ്ധ ഇസ്ലാം മുറുകെ പിടിച്ച് തഖ്വയുടെ ജീവിതം നയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അവനെ കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനുള്ളവരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ വിളംബരം നടത്തുകയാണ്. ആ വിളംബരമാണ് നാം ആദ്യമായി കേട്ടത്. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു തീർച്ചയായും നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. ഇതാണ് പ്രസ്തുത ആയത്തിന്റെ സാരം. രണ്ട് ലോകത്തെയും വിജയം ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് നാം. വിജയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടീഷനായി പറഞ്ഞിരിക്കുന്നത് ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. ഈ അല്ലാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സമദാണല്ലോ, പരന്റെ ആശ്രയമില്ലാത്തവനാണ്, ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, അല്ലാഹു സമദാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ ആലങ്കാരികമായ പദപ്രയോഗങ്ങൾ ധാരാളം നമുക്ക് വായിക്കാൻ കഴിയും. ഉജീബു ദാഅവത ദാഇ ഇദാ ദആനി ഫലിയസ്തജീബൂലി, ഞാൻ അവരുടെ വിളിക്കുത്തരം നൽകാം, അവരെന്റെ വിളിക്കുത്തരം നൽകട്ടെ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സുന്ദരമായ അലങ്കാരങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണിത്. നമുക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയുക? അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ആദരവോടുകൂടി നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അവന്റെ ദീൻ. വറദീത്തു ലക്കുമുൽ ഇസ്ലാമ ദീന, എനിക്കത് തൃപ്തിയാണെന്ന് ഓരോ ദിവസവും മുമ്മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് മുഅ്മിനീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ഒരു പ്രാർത്ഥനയുടെ തുടക്കം തന്നെ അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി, അല്ലാഹുവേ എന്റെ കാര്യങ്ങളുടെ എല്ലാം സംരക്ഷണം കിടക്കുന്നത് എന്റെ ദീനിലാണ്, ദീനിലാണ് എന്റെ പ്രൊട്ടക്ഷൻ, ആ ദീൻ എനിക്ക് നീ നന്നാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. അപ്പൊ അല്ലാഹുവിനെ സഹായിക്ക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് നമുക്ക് ഏൽപ്പിച്ചു തന്ന ആ ദീനിനെ പഠിക്കുക, അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. നാലാമത്തെ കാര്യം, അതിനെ പ്രതിരോധിക്കുക. ഇൻഷാല്ലാ അതിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യത്താണ് നാം താമസിക്കുന്നത് എന്ന് ഒരു കാലത്ത് നാം അഭിമാനിച്ചിരുന്നു. ഇന്ന് ഈ ഒരു സംഹിതയെ തന്നെ നിരന്തരം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ജനങ്ങളോട് മാത്രം അനീതി, അവർക്ക് മാത്രം അവഗണന, അവരോട് മാത്രം അതിക്രമങ്ങൾ, നിരന്തരം ഇത് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഏക തെറ്റായി കണക്കാക്കപ്പെടുന്നത് ഈ ലോകത്ത് മുസ്ലിമായി ജനിച്ചു പോയി എന്നത് മാത്രമാണ്. ഹിജാബ് വിഷയമാണ്,
തൊപ്പിയും താടിയും മുസ്ലിമീങ്ങളുടെ വസ്ത്രധാരണവും എല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് എല്ലാ അർത്ഥത്തിലും പ്രചരിപ്പിക്കപ്പെടുകയാണ്. പള്ളികളെ കുറിച്ച് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടുന്ന, മനസ്സ് സംസ്കരിക്കപ്പെടുന്ന പരിശുദ്ധമായ അള്ളാഹുവിന്റെ പള്ളികൾ, വഅന്നൽ മസാജിദലില്ല, അള്ളാഹുവിന്റെ ഭവനം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ച, അള്ളാഹുവിന്റെ പ്രകാശം അവിടെയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ച ആ പള്ളികളെ സംബന്ധിച്ച് നന്മകൾ കൽപ്പിക്കുവാനും അത് പഠിക്കുവാനും തിന്മകളെ തടയുവാനും അതിന്റെ പ്രായോഗിക വശങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസകളെ സംബന്ധിച്ച് ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ഉടനെ ഒരു മദ്രസയെ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന സംഭവമാണ്. എന്നിട്ട് പരസ്യമായിട്ട് അവിടുത്തെ വഖഫ് ബോർഡ് ചെയർമാൻ സംസാരിക്കുകയാണ്. വഖഫ് ബോർഡ് ചെയർമാൻ ആരാണ്? ഷാബാസ് ഷംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് സ്വാധീനം ചെലുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഏക സിവിൽ കോഡ് ഇസ്ലാമിക വിരുദ്ധമല്ല, അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത ആളുകൾ യഥാർത്ഥ മുസ്ലിമല്ല. ഇതിൽ എന്താണ് നമ്മൾ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? രാമക്ഷേത്രത്തെ സംബന്ധിച്ച്, അതായത് നൂറ്റാണ്ടുകളോളം മുസ്ലിമീങ്ങൾ ആരാധിച്ച പരിഭാവനമായ അള്ളാഹുവിന്റെ പള്ളി തകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചതിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളുടെ നേതാവ് എന്ന് അവകാശപ്പെടുന്ന ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നറിയപ്പെടുന്ന വ്യക്തി പറഞ്ഞത് എന്താണ്? രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യമാണെന്നാണ്. അത് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യമാണ്, അതിൽ പ്രതിഷേധിക്കേണ്ടതില്ല. ഇങ്ങനെ കുറെ ആളുകൾ ഈഡിയെ പേടിച്ചും അല്ലാഹു സുബ്ഹാനഹു തആല നിരന്തരം പറയുകയാണ്, വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ, നിങ്ങൾ ചാഞ്ഞു പോകരുത്, പ്രകോപനം ഉണ്ടാകും നിങ്ങളുടെ മുമ്പിൽ, പ്രചോദനങ്ങൾ ഉണ്ടാകും, എല്ലാ ഭൗതിക സുഖങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവര് വച്ച് നീട്ടും, പതറിപ്പോകരുത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നവരാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തും എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ പ്രധാനപ്പെട്ട ദുആകളിൽ ഒരു ദുആണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂ, അല്ലാഹുമ്മ യാ മുസർറിഫൽ ഖുലൂ, اللهم يا مقلب القلوب ثبت قلبي على دينك, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ വായിച്ച് ഇരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ആ പുണ്യവാന്മാരായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്താണ്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ തസ്ബീത്ത് നൽകി, വറബത്ന അലാ ഖുലൂബിഹിം ഇസ് ഖാമു ഫഖാലു, ഒരു കോംപ്രമൈസും ഇല്ല അല്ലാഹുവിന്റെ കാര്യത്തിൽ. നമ്മുടെ ആദർശം വളയം വെച്ചുകൊണ്ട് ആരെയാണ് നമ്മൾ ബോധിപ്പിക്കുന്നത്? ഒരു കോംപ്രമൈസും ഇല്ല. ചങ്കൂറ്റത്തോടു കൂടി അവർ എഴുന്നേറ്റ് നിന്നു, വലിയ ഭീഷണിയാണ് അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്, വകവച്ചില്ല. ആളുകൾ മുഴുവനും ആ ചെറുപ്പക്കാരെ ആക്ഷേപിക്കാൻ തുടങ്ങി, അവരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്, സുഖരോപതിയിൽ നിന്നാണ് അവര് പോകുന്നത്, ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു. രാജകൊട്ടാരത്തിൽ വളർന്ന ആളുകളാണ് അവർ. പറഞ്ഞു, ലന്നദൂവ മിൻ ദൂനിഹി ഇലാഹൻ, അവനല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ഇലാഹുമില്ല, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന ഉത്തമ ബോധത്തോടു കൂടി അതുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുനെ മാത്രം ആരാധിക്കുവാനായി അവർ പുറപ്പെടുകയാണ്. ഈ വലിയ ചരിത്രം എല്ലാ ദിവസവും ഈ 110 ആയത്തുകൾ അങ്ങനെ ഓതി തീർക്കാനുള്ളതല്ല, അതിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല പാഠമുണ്ട് എന്ന് നമ്മളോട് പറയുന്നില്ലേ? നിരന്തരം അല്ലാഹു സുബ്ഹാനഹു തആല സംസാരിച്ചു കൊണ്ടിരിക്കില്ലേ? ആരെയാണ് നമുക്ക് ഭയപ്പെടാനുള്ളത്? ഇങ്ങനൊരു വിഭാഗം ഉണ്ടാകണം,
നമ്മുടെ നേതൃത്വം അങ്ങനെയായിരിക്കണം. അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാത്ത ആളുകളാണ് വരുന്നത്. അത് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടേത് മാത്രമല്ല, ലോക മുസ്ലിമീങ്ങളുടെ ഒരു അഭിമാന കേന്ദ്രമാണ് ആ തകർക്കപ്പെട്ട ബാബരി മസ്ജിദ്. ഇപ്പോ 1000 കോടിയുടേത് അത്രയും വിലമതിക്കുന്ന ഒരു വലിയ ഗ്രാൻഡ് മോസ്ക്, അതിന് പകരമായി അവിടെ പണിയും, അവിടെ കാവി നിറത്തിലുള്ള മുസാഫുകളൊക്കെ ആയിരിക്കും എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് കുറെ ആളുകൾ അതിന്റെ പാറ്റന്റ് എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. വലിയൊരു കേന്ദ്രമാണല്ലോ, ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഗ്രാൻഡ് മോസ്ക് പണിയാൻ പോവുകയാണ്. നമുക്ക് അങ്ങനെ ഒരു പള്ളിയുടെ ആവശ്യമൊന്നുമില്ല. ആ ചരിത്രമുറങ്ങുന്ന വലിയ പഴയ പള്ളികളൊക്കെ ഇപ്പോ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ തച്ച് തകർത്ത്, പഴയ ആളുകൾ അവരുടെ ഹലാലായ കാശ് കൊണ്ടുണ്ടാക്കിയ ആ പണത്തെയൊക്കെ തച്ച് തകർത്ത് എല്ലാം പുതുമതായ തലത്തിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. അപ്പോ ഈ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളൊക്കെ ഈ പറയുന്നില്ലേ 18 കോടി മുസൽമാന്മാർ ഉണ്ടായിട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ മുസൽമാന്മാരുടെ കഥ എന്താണ്? ബോംബെയിലൊക്കെ തെരുവോരങ്ങളിൽ പോയാൽ കാണാം, അവിടെയുള്ള ദർഗയുടെ പരിസരത്തൊക്കെ ഓരോളം ഉടുതുണിയില്ലാതെ ഒരു മനുഷ്യൻ നടക്കുകയാണ്. അയാളെ പിന്നാലെ സലാത്തും ദിക്റും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജാറങ്ങളിലേക്ക് ആളുകൾ പോവുകയാണ്. ബഹുഭൂരിപക്ഷം ആളുകളുടെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളുടെ കഥയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് 2024 നടക്കുന്ന BJP തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഉംറ ചെയ്യാണ് പരസ്യമായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ അത് വലിയൊരു കാർഡിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. അതിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ നേതാവ് വിജയിക്കണമെന്നാണ് അദ്ദേഹം അഭിലാഷിക്കുന്നത്. ഉംറ ചെയ്തിട്ട് അദ്ദേഹം ഫോട്ടോ എടുക്കുകയാണ്, സെൽഫി എടുക്കുകയാണ്, ലൈവായിട്ട് അതിന്റെ വീഡിയോ അങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് യൂട്യൂബിൽ ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് കേരളത്തിൽ ഏതോ ഒരു വിവാദമായ പ്രസ്താവന നടത്തിയപ്പോ കേരളത്തിലെ ആളുകൾ, കുറച്ച് ബുദ്ധിയുള്ള ആളുകളാണ്, ഏറ്റവും നന്നായി പ്രതികരിച്ചപ്പോ, പിന്നെ ഈ കേരളത്തിൽ അത്ര വലിയ പ്ലാറ്റ്ഫോമുകളൊന്നുമില്ല, കുറച്ചൊക്കെ ബുദ്ധിയും വിവരവും ഒക്കെ കുറഞ്ഞ ഉത്തരേന്ത്യയിലുള്ള കുറെ ആളുകളുടെ ഇടയിൽ കിടന്നുകൊണ്ട് എന്തൊക്കെയോ ആളുകളുടെ പൊട്ടം കളിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് മുസൽമാൻ ഭായിയോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ പരമോന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് ചില ആളുകളെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ യൂണിഫോം സിവിൽ കോഡ് ഏറ്റവും ഭീകരമായി ബാധിക്കുന്നത് ഹിന്ദുക്കളെയാണ് ആദ്യമായിട്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടതും അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് ഇവിടെയുള്ള അടിസ്ഥാന വർഗത്തെയാണ്. പിന്നീടാണ് മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റ് വിഭാഗത്തെയും സിഖുകാരെയൊക്കെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ, നേരത്തെ വലിയൊരു പ്രസ്താവന ഇറക്കിയല്ലോ വഖഫ് ബോർഡിന്റെ ചെയർമാനാണ് സംസാരിക്കുന്നത്, ഇത് അംഗീകരിക്കാത്തവൻ യഥാർത്ഥ മുസ്ലിമല്ല, ഇത് ഇസ്ലാം വിരുദ്ധമല്ല. എന്തൊക്കെയാണ് ഇതിലുള്ളത്? ബഹുഭാരത്വം നിരോധിക്കും, ഭർത്താവ് മരിച്ചാലുള്ള 4 മാസവും 10 ദിവസവുമുള്ള ഹിദ്ദ പാടില്ല, മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീക്ക് 3 മാസമുള്ള ഹിദ്ദ പാടില്ല, മാത്രമല്ല 3 വർഷം തടവ്, 1 ലക്ഷം രൂപ അതിന് പിഴ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതിസുന്ദരമായ നീതിയിൽ അധിഷ്ഠിതമായ അനന്തരാവകാശ സ്വത്ത്, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെയായിരിക്കും. വിവാഹ പ്രായത്തിനൊരു പരിധി നിശ്ചയിച്ചിട്ടുമുണ്ട്. യഥാർത്ഥത്തില് UPയിലൊക്കെ ശൈശവ വിവാഹം ഇന്നും നടന്നുകൊണ്ടിരിക്കുക, ഹിന്ദു കാസ്റ്റിന്റെ ഇടയില് ഇന്നും ശൈശവ വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് ഇപ്പോൾ അത് നടപ്പിലാക്കി ഉത്തരാഖണ്ഡിൽ മറ്റെല്ലാ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ അതിന്റെ മാതൃകയായിക്കൊണ്ട് ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്യും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ആർട്ടിക്കിളിൽ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 25 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗ്യാരണ്ടീസ് ദ ഫ്രീഡം ഓഫ് കൺസേസ്, ദ ഫ്രീഡം ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപഗേറ്റ് റിലീജിയൻ ടു ഓൾ സിറ്റിസൻസ്. എല്ലാ മനുഷ്യർക്കും തുല്യമായ സ്വാതന്ത്ര്യം അവരുടെ മതം സ്വീകരിക്കുവാനും അവരുടെ മതം ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഭരണഘടനക്ക് തികച്ചും വിരുദ്ധമായ രീതിയിലാണ് ഇവരിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അറിയണം. നമ്മൾ നിരന്തരമായി ഒരുപാട് ആളുകളുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകളാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, നമ്മുടെ കസ്റ്റമർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഇതിനെ സംബന്ധിച്ച് വാചാലകരാകണം. എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകളാണ്, എഫ് ഇയിൽ എത്ര തരം ബന്ധങ്ങളാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നേരിട്ട് ഇത്രയും ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിച്ചെന്ന് വരില്ല. ഈ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് ഈ അള്ളാഹുനെ സഹായിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാണ് ബോധപൂർവം. ഇവര് ഭീകരവാദികളാണ്, ഇവര് തീവ്രവാദികളാണ്, ഇവര് കുഴപ്പക്കാരാണ്, പന്നി പ്രസവിക്കുന്നത് പോലെ പ്രസവിക്കുന്നവരാണ്. എന്നിട്ട് ഇവര് ബഹുഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നിരന്തരമായിട്ട് അവര് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേൾഡ് എക്കണോമിക് ഫോറം ഈ 2023 പുറത്തുവിട്ട ഒരു വലിയൊരു ന്യൂസ് ഉണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൾസ് ഇൻഫർമേഷൻ, തെറ്റായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കണക്കാണ്. അതിന് ആദ്യത്തേത് നമ്മുടെ നാടാണ്. ആദ്യത്തേത് ഈ ചുവന്ന അടയാളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടാണ് അതിൽ ആദ്യത്തേത്. ഏറ്റവും വലിയ തീവ്രമായ രീതിയിലുള്ള ജനസൈഡ് വാച്ച് പോലുള്ള വലിയ നിരീക്ഷകന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു കലാപത്തിന്റെ വക്കിലാണ് നമ്മുടെ രാജ്യം സഞ്ചരിച്ചുകൊണ്ട്. ഈ രീതിയിലാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റായ ഇൻഫർമേഷനുകൾ ജനങ്ങളുടെ ഇടയിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ പരിശുദ്ധ ദീനിനെയും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സാധ്യതകളെ സംബന്ധിച്ചാണ് അലൈക്കും ഇങ്ങനെ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അതങ്ങനെ തന്നെ ഓതിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, വഴിപിഴച്ച ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ. നിങ്ങൾ ഈ ആയത്തുകൾ ഓതുന്നവരല്ലേ, എന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കണം, നിങ്ങളെ നന്മ കൽപ്പിക്കണം, നിങ്ങൾ തിന്മ തടയണം. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കൊണ്ടുവന്നേക്കാം. അല്ലാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. നന്മ കൽപ്പിക്കേണ്ടതും തിന്മ തടയേണ്ടതും തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതും എല്ലാം നമ്മുടെ ബാധ്യതയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ആളുകളാണ്. വേറൊരു ഭാഗത്ത് അധോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ പുരോഗതിയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ തന്നെ പറയുന്നത്. 191 രാജ്യങ്ങളിൽ 132 സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അത്രയും പിറകിലാണ്, പട്ടിണിയിലും അതുപോലെ എല്ലാ അർത്ഥത്തിലുമുള്ള അവഗണനയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും പിന്നിലാണ് നാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ത് പുരോഗതിയാണ് നമുക്കുള്ളത്? വർഗീയ കലാപങ്ങൾ നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, ബുൾഡോസർ രാജ്യന്റെ ഇന്ത്യ, കള്ളവാർത്തകൾ നിരന്തരം പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, അക്രമവും അനീതിയും കൊടികുത്തി വാഴുന്ന ഇന്ത്യ, ബലാത്സംഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്ത്യ, കള്ളവാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഇന്ത്യ, വർഗീയതയും വംശീയതയും വളർന്നു വരുന്ന ഇന്ത്യ, മനുഷ്യരെ തട്ടുകളാക്കി അവരോട് അതിക്രമം പ്രവർത്തിക്കുന്ന ഇന്ത്യ, എന്താണ് കാണുന്നത് നമ്മൾ?
ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിച്ച് കോർപ്പറേറ്റുകൾക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, ഇതാണോ പുരോഗതി എന്ന് പറഞ്ഞാല്? എന്താ ഈ പുരോഗതി എന്ന് പറഞ്ഞാല്? വലിയ ലോക ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമാണല്ലോ അല്ലെ, ഭാരത് രത്ന എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ അത് സമ്മാനിക്കേണ്ടായി ഈയിടെ. എന്താണ് അയാൾ ഈ നാടിനോട് ചെയ്തത്? രഥയാത്ര നടത്തി ഏറ്റവും വലിയ ക്രൂരതകൾക്ക് തുടക്കമിട്ട മനുഷ്യൻ, കലാപങ്ങൾക്ക് കോപ്പുകൂട്ടിയ മനുഷ്യൻ. അന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ഒരു വനിതാ ജേർണലിസ്റ്റ് അവരെ പീഡിപ്പിക്കാനായിട്ട് സംഘപരിവാർ സംഘങ്ങൾ പരിശ്രമിച്ച് ഡ്രസ്സൊക്കെ വലിച്ചൂരി അവസാനം പരാതിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോ ഇദ്ദേഹം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, തോടാ മീട്ടാക്കാവോ. ഇത് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസമാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് നമ്മുടെ ആഘോഷത്തിന്റെ സമയമാണ്. ഇന്ന് കുറച്ച് മധുരമൊക്കെ തിന്നിട്ട് ഇന്ന് ആഘോഷിച്ചു എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് ഭാരത് രത്ന കൊടുത്തിട്ട് ആദരിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ വായിച്ചതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെ ഒരു സീറ്റ് കിട്ടാൻ തന്നെ എത്ര അധ്വാനിക്കണം എന്നറിയാമോ? അവിടെ പ്രൊഫസറാണെങ്കിൽ എന്ത് ക്വാളിറ്റി വേണം? അവിടെ ഈ വിദ്യാഭ്യാസം ഉണ്ടായാലും നമ്മുടെ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുറവാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആ വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു പ്രൊഫസർ ഈയിടെ അവരുടെ FB പോസ്റ്റിൽ ഗാന്ധി മരണമടഞ്ഞ സമയത്ത് പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിംഗ് ഇന്ത്യ എന്നാണ് എഴുതി വെച്ചത്. എവിടെ കിടക്കുന്നുണ്ട്? നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ വർഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ മനസ്സുകളെ. ഇപ്പോൾ സയനിസ്റ്റ് ഭീകരന്മാരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് ബൈബിൾ പഴയ നിയമത്തിലെ വാഗ്ദത്ത ഭൂമിയാണ്, അത് നിങ്ങളുടെ ഭൂമിയാണ്. പരസ്യമായിട്ടൊരു പട്ടാളക്കാരൻ മുസ്ലിമായപ്പോ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണല്ലോ, മുസ്ലിമീങ്ങളെ കൊല്ലുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിരോധവും ഇല്ല, അത് വലിയ സൽക്കർമ്മമായിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കപ്പെടുന്നത് എന്ന്. അവരെ കൊല്ലാനായിട്ട് ഉണ്ടാക്കിയ ആ വാഹനമാണ്, നമ്മൾ കേട്ടിട്ടില്ലേ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, മെർക്കവേ. മെർക്കവേ എന്ന് പറഞ്ഞാല് ബൈബിളിൽ പറഞ്ഞ രഥമാണ്, ആ രഥത്തിന്റെ പേരാണ്. ആ രഥത്തിന്റെ അടിയിൽ കിടന്നുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇല്ലാതെയാകണം, അവരുടെ സാമ്രാജ്യം തുലയണം എന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ പറയില്ലേ മർക്കബ്, അറബിയിൽ മർക്കബ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പദത്തിൽ നിന്ന് ആയിരിക്കും നിഷ്പന്നമായിട്ടുണ്ടാകുക എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോ ഇതുപോലെ ഹിന്ദുവിന്റെ അഭിമാനമാണിത്, ഇത് ഹിന്ദുവിന്റെ ഭൂമിയാണ്. മുസ്ലിമീങ്ങൾക്ക് രണ്ടേ രണ്ട് സ്ഥാനമാണ്, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ. ഇന്ത്യ ഹിന്ദു ഹിന്ദുസ്ഥാൻ, ഇത് നമ്മുടേതാണ്, ഹിന്ദുക്കളുടേതാണ്. ഇതാണ് മുദ്രാവാക്യം. ഉത്തരേന്ത്യയിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം ഇതാണ്. ഇപ്പൊ ഇതാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്, നമ്മുടെ കൗമ ഉറങ്ങിക്കിടക്കുകയാണ്, അശ്രദ്ധയിലാണ്, ആഘോഷങ്ങളിലാണ്. എപ്പോഴും എന്നാലും കേൾക്കുന്നു, ബൽ തുഫിറൂന അൽഹയാത ദുനിയ വലാഖിറതു ഖൈറു വഅബ്ഖ. നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെയാണ് പോകുന്നത്, ആഖിറമാണ് അത്യുത്തമമായിട്ടുള്ളത്, എന്നും എന്നും അവശേഷിക്കുന്നത് അതാണ്. വേണ്ടാത്ത ചർച്ചകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായി നമ്മുടെ ദീനിനെ നമ്മൾ അറിയുക. എന്താണ് നമ്മുടെ ദീൻ? ആ ദീനിനെ ഏൽപ്പിച്ചു തന്ന ദിവസം വല്ലാത്തൊരു ആഘോഷ ദിവസമാണ്. യഹൂദികൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയേണ്ടായി, ഞങ്ങൾക്കെങ്ങാനും ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ഞങ്ങൾ അതൊരു ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു. ഞങ്ങളുടെ ആഘോഷ ദിവസത്തിൽ തന്നെയാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ജൂതനോട് മറുപടി പറയുകയുണ്ടായി. വലിയ സംഭവമാണ് ആ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിച്ച് ഏൽപ്പിച്ചു തന്ന ഇത് ഈ ഒരു സമുദായത്തെയാണ്. ആ ദീനിനെ നാം പഠിക്കാൻ, നമ്മള് അതിന്റെ അവിവാജ്യ ഘടകങ്ങൾ, അതിന്റെ ശുറൂത്തുകൾ എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിരന്തരമായി ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോകമല്ല 18,000 ലോകവും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഏതോ കോഴിക്കോടുള്ള ചിറ്റടി മീറ്റൽ ഏതോ ഒരു ഔലിയാണ്, ഇങ്ങനെയാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ നേരിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ.
വളരെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഒരു പഴുതുമില്ലാത്ത രീതിയിൽ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനും പറയും മാനവിനൽ മുസ്ലിമീൻ, അവനും പറയും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അവനും പറയും ലാ ഇലാഹ ഇല്ലല്ലാ. എന്താണ് ഇതിലൊക്കെ അർത്ഥമാക്കുന്നത് കൂട്ടരെ? നമ്മൾ മനസ്സിലാക്കാം. ഇനി എന്തൊക്കെ ചർച്ചകളാണ് നമ്മൾ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചർച്ചകൾ ചെയ്യുന്നില്ലേ? നമ്മൾ ഈ ദീനിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനി നടത്തുക. അതായിരിക്കട്ടെ നമ്മുടെ മുഖമുദ്ര. നമ്മൾ ആ ദീനിനെ അറിയുക. ആ ദീനിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ ബാധ്യതയാണ് അൽ അമലു ബിഹി, അതിനനുസരിച്ചു കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ബാധ്യതയാണ്. മൂന്നാമത്തെ ബാധ്യതയാണ് അദ്ദാവത്തു ഇലൈ, അവൻ അറിഞ്ഞു, അവൻ സ്വന്തം അത് പ്രാക്ടീസിൽ കൊണ്ടുവന്നു, ഇനി അത് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഈ പരിശുദ്ധമായ ദീനിനെ നമ്മള് ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്, വളരെ കൃത്യമാണ് Article 25. നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. നാലാമത്തേത് അദ്ദിഫാ അൻ, അതിനെ പ്രതിരോധിക്കുക. വല്ലാത്ത ഇറുകി വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദീൻ. അതിൽ നിന്നുള്ള മോചനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വതൂബാ ലിൽ ഉറബ, ഗുറബാക്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. ആരാണ് ഗുറബാക്കൾ? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസ്, ജനങ്ങൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയതിനെ നന്നാക്കി തീർക്കുന്ന ആളുകളാണ് ഖുറബാക്കൾ. വലിയ വലിയ പ്രോത്സാഹനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ പരിശുദ്ധ ദീനിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അതിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കുക, അതിനേക്ക് നേരെ വരുന്ന എല്ലാ തരത്തിലുള്ള കുപ്രചരണങ്ങളെയും തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അതോടൊപ്പം നമ്മുടെ സൗഹൃദം കളയാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നല്ല നല്ല ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, ഓരോരോ ആളുകളുമായിട്ട് നിരന്തരം നമ്മൾ സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇനി വാട്സപ്പ് ഗ്രൂപ്പുകളാവട്ടെ, FBയിലാവട്ടെ, ട്വിറ്ററിലാകട്ടെ, ഈ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങളും നല്ല ചർച്ചകളും നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ഈമാൻ നമ്മൾ ശക്തിപ്പെടുത്തുക. നമ്മുടെ ഇബാദത്ത് ഇഖ്ലാസുള്ള ഇബാദത്താക്കിയിട്ട് നമ്മൾ മാറ്റുക. ഇയ്യാക നഅ്ബുദു യഥാർത്ഥത്തിൽ സംഭവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അവർക്കാണ് അള്ളാഹു ഭയത്തിന് ശേഷമുള്ള നിർഭയത്വം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഭൂമിയിൽ ആധിപത്യം ഉണ്ടാക്കി കൊടുക്കുന്നത്, എല്ലാ അർത്ഥത്തിലും ഈ ദീനിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്കാണ്. യഅബുദൂനനി വലാ യുശ്രിക്കു ബി ഷൈഅൻ, അവരെന്നെ ഇബാദത്ത് ചെയ്യട്ടെ, എന്നിൽ ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം എന്താണ്? ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നമ്മൾ ഖുർആൻ നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കണം. അതിന്റെ ചരിത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഉപദേശങ്ങൾ നമ്മൾ കണ്ണിറയെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. എന്താണ് തവക്കുൽ, എന്താണ് ഈമാൻ, എങ്ങനെയാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞത് എന്താണ്, എന്തിനെ സംബന്ധിച്ചാണ്? എല്ലാം നമ്മൾ പറയുക, എല്ലാം നമ്മൾ അറിയുക. നമ്മുടെ നിസ്കാരം നമ്മൾ നന്നാക്കുക, നമ്മുടെ ഇടപാട് നമ്മൾ നന്നാക്കുക, നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ നന്നാക്കുക. ഇതിന്റെ പേരാണ് മടക്കം. അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈ 100 പ്രാവശ്യമെങ്കിലും പറയുന്നവനാണ് ഒരു മുഅ്മിൻ ഒരു ദിവസം. എന്താ ഇതിന്റെ അർത്ഥം? മടക്കമാണ്. അസ്തഗ്ഫിറുല്ലാഹ, പടച്ചവനെ ഞാൻ ഇതുവരെ സഞ്ചരിച്ച വഴി ശരിയായിരുന്നില്ല, തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വതൂബു ഇലൈ, നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു. നീ പറഞ്ഞതുപോലെയാണ് ഞാൻ എന്നാണ് ഈ പറയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും, അല്ലാഹു നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന പരിശുദ്ധമായ ദീൻ ആചരിച്ചുകൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിച്ച് അല്ലാഹുവിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.